ാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ ഇന്ന് രാത്രിയിലെ നമ്മുടെ ധ്യാനത്തിനായി ആവർത്തന പുസ്തകം നാല് മുതൽ പതിനൊന്ന് വരെയുള്ള അധ്യായങ്ങളാണ് നൽകപ്പെട്ടിരിക്കുന്നത് അധ്യായത്തിൽ നിന്നും രണ്ട് വേദവാക്യങ്ങൾ നമുക്ക് വായിക്കാം ആവർത്തന പുസ്തകം നാലാം അധ്യായം ഏഴ് എട്ട് വാക്യങ്ങൾ നമ്മുടെ ദൈവമായ ഹോവിയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്കടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്രയടുത്തിരിക്കുന്ന ശ്രേഷ്ഠജാതി ഏതുള്ളൂ ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളും ഉള്ള ശ്രേഷ്ഠജാതി ഏതുള്ളൂ ആവർത്തന പുസ്തകം നാല് മുതൽ പതിനൊന്ന് വരെയുള്ള അധ്യായങ്ങളുടെ രക്തച്ചുരുക്കം അതിൻ്റെ പതിനൊന്നാം അധ്യായത്തിൻ്റെ വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് നമുക്ക് കാണാം വായിക്കാം ഇതാ ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കുന്നു ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ അനുഗ്രഹവും നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ അനുസരിക്കാതെ ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വഴിയെ വിട്ടുമാറി നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളുടെ പിന്നാലെ ചെല്ലുന്നുവെങ്കിൽ ശാപവും വരും നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ അനുഗ്രഹം അനുസരിക്കുന്നില്ലെങ്കിൽ ശാപം രണ്ടും നമ്മുടെ മുൻപിൽ ദൈവം വെച്ചിട്ടുണ്ട് ഈ കൺവെൻഷനിൽ സംബന്ധിക്കുന്നതുകൊണ്ട് അനുഗ്രഹം പ്രാപിക്കണമെന്നില്ല പ്രസംഗങ്ങൾ കേൾക്കുന്നത് കൊണ്ട് അനുഗ്രഹം പ്രാപിക്കണമെന്നില്ല പാട്ടുകൾ പാടുന്നതുകൊണ്ട് അനുഗ്രഹം പ്രാപിക്കണമെന്നില്ല മറിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിപ്പാൻ ദൈവം വെച്ചിട്ടുള്ള വ്യവസ്ഥ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുക എന്നുള്ളതാണ് അനുസരിച്ചാൽ അനുഗ്രഹമാണ് അനുസരിക്കുന്നില്ല എങ്കിൽ ശാപമാണ് രണ്ടും നമ്മുടെ മധ്യുണ്ട് അനുഗ്രഹങ്ങളൊന്നും യാദർച്ഛികമായി നമുക്ക് ലഭിക്കുന്നതല്ല മറിച്ച് നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ് ബൈ ചാൻസ് അല്ല ബൈ ചോയ്സാണ് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ഏവർക്കും തിരഞ്ഞെടുപ്പിനുള്ള അവകാശമുണ്ട് ഞാൻ ഈ കൺവെൻഷനെ സംബന്ധിക്കുന്ന എനിക്ക് അനുഗ്രഹം പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള ഏക വഴി ദൈവത്തിൻ്റെ വചനമനുസരിക്കുക ദൈവത്തിന് മുഖപക്ഷമില്ല ദൈവം ചിലരെ വെറുതെ അങ്ങ് അനുഗ്രഹിക്കുകയും ചിലരെ വെറുതെ അങ്ങ് അനുഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ദൈവമല്ല ദൈവത്തിന് മുഖപക്ഷമില്ലാത്തതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും അനുഗ്രഹം പ്രാപിക്കാൻ കഴിയും ഇന്ന് രാത്രി ദൈവത്തെ അനുസരിക്കുവാൻ ഒരു തീരുമാനമെടുത്താൽ ജീവിതം തീരും അനുഗ്രഹമായി തീരും ഒരു വിശുദ്ധ ജീവിതം ചെയ്യുന്നത് കൊണ്ട് ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ടുള്ള അനുഗ്രഹം എന്താണ് ഞാൻ വിശ്വസിക്കുന്നത് വിശുദ്ധ ജീവിതം ചെയ്യുന്നത് കൊണ്ട് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ദൈവത്തെ നമ്മുടെ കൂടെ കിട്ടുന്നതാണ് സ്തോത്രം ദൈവം നമുക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളെക്കാളും വലുത് ദൈവം തന്നെയാണ് ദൈവം തരുന്ന നന്മകളല്ല നമുക്ക് വേണ്ടിയത് അതിനേക്കാൾ ഉപരി ഇന്ന് രാത്രി എനിക്ക് ദൈവത്തെ വേണമെന്ന ആഗ്രഹമുള്ള എത്ര പേരുണ്ട് ദൈവം തരുന്ന നന്മകളെക്കാൾ അനുഗ്രഹങ്ങളെക്കാൾ ഉപരി ദൈവത്തെ എനിക്ക് വേണം ഇന്ന് രാത്രി ഞാൻ പറയട്ടെ നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്തെന്ന് ചോദിച്ചാൽ ദൈവത്തെ നമുക്ക് സ്വന്തമായി കിട്ടിയതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം ജീവിതത്തിൻ്റെ വഴിത്താരയിൽ ദൈവപുത്രനെ കണ്ടുമുട്ടുവാൻ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ അംഗീകരിപ്പാൻ ലഭിച്ചതാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം നമ്മുടെ കുറിവാക്യത്തിൽ പറയുന്നുണ്ട് ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠജാതി ഏതുള്ളൂ ഇത്ര നീതിയുള്ള വിധികളും ചട്ടങ്ങളും ഉള്ള ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ രണ്ട് അനുഗ്രഹങ്ങളാണ് അവിടെ പറയുന്നത് ഒന്ന് ഒരു വിശുദ്ധ ജീവിതം കൊണ്ട് നമുക്ക് കിട്ടുന്ന അനുഗ്രഹം ദൈവം എല്ലായ്പ്പോഴും നമ്മുടെ കൂടെയുണ്ടെന്നുള്ളതാണ് എഴുത്തുകാരൻ ചോദിക്കുന്ന ദൈവം നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും നമ്മുടെ ദൈവം നമ്മോട് അടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി വേറെ ഏതുണ്ട് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ എന്താ നമ്മുടെ ശ്രേഷ്ഠത ഒരു ദൈവ പൈതലിന്റെ ശ്രേഷ്ഠത എന്താണ് ഇന്ന് രാത്രി ഇവിടെ കൂടി വന്നിരിക്കുന്ന നമ്മുടെയൊക്കെ ശ്രേഷ്ഠത എന്താണ് എന്താണ് നമ്മെ ശ്രേഷ്ഠതയുള്ളവരാക്കുന്നത് എന്താണ് നമ്മെ പ്രത്യേകതയുള്ളതാക്കുന്നത് നമ്മുടെ ശ്രേഷ്ഠത നമ്മുടെ വിദ്യാഭ്യാസമല്ല നമ്മുടെ ശ്രേഷ്ഠത നാം വഹിക്കുന്ന പദവികളല്ല നമ്മുടെ ശ്രേഷ്ഠത നമ്മുടെ സൗന്ദര്യമല്ല നമ്മുടെ ശ്രേഷ്ഠത നമ്മുടെ ആരോഗ്യമല്ല നമ്മുടെ ശ്രേഷ്ഠത നമ്മുടെ സമ്പത്തല്ല പിന്നെ നമ്മെ ശ്രേഷ്ഠരാക്കുന്ന എന്തെന്ന് ചോദിച്ചാൽ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതാണ് എന്നെ ശ്രേഷ്ഠനാക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ദൈവം എൻ്റെ കൂടെയുണ്ട് എത്ര പേർക്ക് ഉറപ്പുണ്ട് ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് ഇന്ന് രാത്രി എത്ര പേർക്ക് ധൈര്യമുണ്ട് ആകയാൽ ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര് ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുണ്ട് രണ്ടാമത്തെ അനുഗ്രഹം പറയുന്നത് ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളുമുള്ള ജാതി ഏതുണ്ട് രണ്ടാമത്തെ നമ്മുടെ അനുഗ്രഹം എന്തെന്ന് ചോദിച്ചാൽ ഈ വിശുദ്ധ തിരുവഴുത്തു നമ്മുടെ കയ്യിൽ കിട്ടിയതാണ് ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളും ദൈവം വേറെ ഒരു ജാതിക്കും കൊടുത്തിട്ടില്ല വിശുദ്ധ തിരുവെഴുത്ത് നമുക്ക് തന്നതിനായി നന്ദിയുള്ള ഹൃദയത്തോട് വിശുദ്ധ പുസ്തകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തോട് നന്ദി പറ ദൈവമേ ഈ വചനം തന്നതിനായിട്ട് സ്തോത്രം ക്രിസ്തുവിനെ ദൈവം ദാനമായി തന്നു അത് തിരിച്ചറിയുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വചനവും തന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്ര ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുള്ളൊരു വാക്ക് എനിക്ക് വളരെ ഇഷ്ടമുള്ളതാണ് ദൈവവചനത്തിന് പല പര്യായ പദങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് പത്തൊൻപതാം സങ്കീർത്തനത്തിലും നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനത്തിലുമൊക്കെ ദൈവവചനത്തിന് പകരമായി പല വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ ന്യായ പ്രമാണമെന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ കൽപ്പനയെന്നുപയോഗിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ ചട്ടങ്ങളെന്ന് വായിക്കാറുണ്ട് ദൈവമേ നിൻ്റെ സാക്ഷ്യമെന്ന് പറയാറുണ്ട് ദൈവമേ നിന്റെ ആജ്ഞകളെന്ന് പറയാറുണ്ട് ഈ പറഞ്ഞ പേരുകളെല്ലാം ചട്ടങ്ങൾ സാക്ഷ്യങ്ങള് ആജ്ഞകൾ കൽപ്പന ന്യായ പ്രമാണം ഇതെല്ലാം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പര്യായ പദങ്ങളാണ് എന്നാൽ നാം വായിച്ച വേദഭാഗത്ത് ഉപയോഗിച്ചിട്ടുള്ളൊരു വാക്കുണ്ട് ഇത്ര നീതിയുള്ള വിധികൾ ഇതിൻ്റെ അകത്ത് നൽകപ്പെട്ടിട്ടുള്ളത് എന്താണെന്നറിയാമോ ദൈവത്തിൻ്റെ വിധികളാ തന്നിട്ടുള്ളത് കോടതി ഭാഷയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇത് വിധിയാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങളല്ല നമുക്ക് എഴുതി തന്നിട്ടുള്ളത് ഏതെങ്കിലും വിഷയത്തെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ അഭിപ്രായം ദൈവം ഒരിടത്തും പറഞ്ഞിട്ടില്ല ദൈവ യേശുവിനോട് പരീഷന്മാർ എന്ന ഓരോ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ എൻ്റെ അഭിപ്രായം ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല മറിച്ച് ദൈവം തന്നിട്ടുള്ളത് ദൈവത്തിൻ്റെ വിധികളാണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അപ്പുറം വേറെ ഒന്നുമില്ല ഇത് വാദമുഖങ്ങളല്ല കോടതിയിൽ രണ്ട് കക്ഷികളുടെയും വാദം കേട്ടിട്ട് അവസാനം കൽപ്പിക്കുന്ന വാക്കാണ് ദൈവത്തിന്റെ വിധികളെന്നുള്ളത് എന്നുള്ളത് ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം കയ്യിലെടുക്കുമ്പോൾ ചിന്തിക്കണം ഇതാരുടെയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ പുസ്തകമല്ല ഏതെങ്കിലും വാദമുഖങ്ങൾ നിരത്തുന്ന പുസ്തകമല്ല മറിച്ച് ദൈവകോടതിയിൽ നിന്നുള്ള വിധിയാണ് ഇതിനപ്പീലില്ല ഇവിടെ കോടതികളെ കോടതികളോടുള്ള ബഹുമാനത്തോടെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇവിടുത്തെ കോടതികളെ ഞാൻ ആക്ഷേപിക്കുകയല്ല വളരെ ബഹുമാനത്തോടെ പറയട്ടെ ഇവിടെ കോടതികളിൽ നിന്നൊക്കെ വിധി പറയുമ്പോൾ നമ്മൾ വായിക്കാറുണ്ട് സിംഗിൾ ബെഞ്ച് ഇങ്ങനെ വിധിച്ചെന്ന് അവിടുത്തെ വിധി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പീൽ കൊടുക്കുമ്പോൾ ഫുൾ ബെഞ്ചിന് വിടും സിംഗിൾ ബെഞ്ചിൽ നിന്നുള്ള വിധിയുണ്ട് ഫുൾ ബെഞ്ചിൽ നിന്നുള്ള വിധിയുണ്ട് പക്ഷെ വേദപുസ്തകം ഒരു ബെഞ്ചിൽ നിന്നുമുള്ള വിധിയല്ല ഇവിടുത്തെ വിധികളെല്ലാം ബെഞ്ചിൽ നിന്നുള്ള വിധിയാണെങ്കിൽ ഇത് സിംഹാസനത്തിൽ നിന്നുള്ള വിധിയാണ് ഇത് സിംഹാസനത്തിൽ നിന്നുള്ള വിധിയാണ് ഇതിനപ്പുറം ഒരു അപ്പീലില്ല ഇതനുസരിച്ചാൽ അനുഗ്രഹം അനുസരിക്കാൻ പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ ഒരു വിശുദ്ധ ജീവിതമെന്ന് പറയുന്നത് കുറച്ച് നിയമങ്ങൾ അടിച്ചേൽപ്പിച്ച് അനുസരിപ്പിച്ചുണ്ടാക്കുന്നതല്ല വിശുദ്ധ ജീവിതം വിശുദ്ധ ജീവിതം ചെയ്യുന്നത് കുറച്ച് ചട്ടങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെട്ടല്ല മറിച്ച് ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നാണ് ഒരു ഭക്തനൊരു വിശുദ്ധ ജീവിതം ചെയ്യുന്നത് ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് ദൈവത്തെ അനുസരിക്കുന്നവർക്കായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് രാത്രി ഞാൻ പറയട്ടെ നമ്മൾ ദൈവത്തെ ഭയപ്പെടണം ഭയപ്പെടാതിരിക്കാൻ പറ്റിയല്ല നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ് പക്ഷേ ഇന്ന് രാത്രി ഞാൻ പറയാം ഞാൻ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കുന്നത് പേടിച്ചല്ല ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് ഇത്ര നീതിയുള്ള ഇത്ര സത്യമായ ചട്ടങ്ങൾ നമുക്ക് തരുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയത് കൊണ്ട് നാം ഭാവികളും ദോഷികളുമായിരുന്നപ്പോൾ ആയിരുന്നപ്പോൾ തൻ്റെ ഏകജാതനായ പുത്രനെ കാൽവറിക്രൂശിൽ നമുക്ക് വേണ്ടി തകർത്തുകളെ തക്കവണ്ണം നമ്മോട് സ്നേഹം തോന്നിയ ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ പ്രതിഫലനമായി ഒരു വിശുദ്ധ ജീവിതം ചെയ്യുന്ന ദാസീദാസന്മാർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ ദൈവമേ ഞങ്ങനെ െ സ്നേഹിക്കുന്നത് കൊണ്ട് അങ്ങയുടെ ചട്ടങ്ങളും ആചരിക്കുകയാണ് പേടിപ്പിച്ചല്ല വിശുദ്ധിക്ക് ആഹ്വാനം ചെയ്യേണ്ടത് മറിച്ച് ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നാണ് വിശുദ്ധ ജീവിതം വരുന്നത് വിശുദ്ധ ജീവിതം കൊണ്ടുള്ള ഏറ്റവും അനുഗ്രഹം ഞാൻ പറഞ്ഞു അത് ദൈവത്തെ നമ്മോട് കൂടെ കിട്ടുകയാണ് ദൈവം എല്ലായ്പ്പോഴും നമ്മുടെ കൂടെ കാണും വിശുദ്ധനായി ജീവിച്ചാൽ ദൈവം എപ്പോഴും കൂടെ കാണും ദൈവത്തിന് വസിക്കാൻ പറ്റിയ ഒരു വിശുദ്ധ പാത്രമായി നാം നമ്മെ തന്നെ നിലനിർത്തുന്നുവെങ്കിൽ എല്ലായ്പ്പോഴും ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും ഇന്ന് രാത്രി ഞാൻ ഉറക്കപ്പറയട്ടെ ഇരുപത്തി നാല് മണിക്കൂറും ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നത് പോലെ സുഖകരമായ വേറെ ഓരനുഭവവും ഇല്ല എന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എന്റെ ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നതാണ് ആർക്കാണ് ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നത് വേദപുസ്തകം പറയുന്നത് ഇങ്ങനെയാണ് നൂറ്റിനാൽപ്പത്തഞ്ചാം സങ്കീർത്തനം പതിനെട്ടാം വാക്യം യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥൻ ആർക്കാ ദൈവം സമീപസ്ഥൻ ആര് വിളിച്ചപേക്ഷിക്കുന്നു അവർക്കെല്ലാം ദൈവം സമീപസ്ഥനാണ് യേശു പറഞ്ഞു എൻ്റെ അടുക്കൽ വരുന്ന ആരെയും ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല അപ്പോൾ എന്താ ദൈവത്തിൻ്റെ അടുത്ത് വരാനുള്ള യോഗ്യത ഒരൊറ്റ യോഗ്യതയുള്ളൂ വന്നാൽ മതി ആർക്കും വരാം ഏത് നേരത്തും വരാം വരുന്ന ആരെയും ഉപേക്ഷിക്കാത്ത ഒരിടമേ എനിക്കറിയത്തുള്ളൂ നമ്മൾ ലോകത്ത് പല കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട് പല സ്ഥലത്തും നമ്മൾ തിരസ്കരിക്കപ്പെടും ഒരു പക്ഷേ നിങ്ങൾക്ക് അനുഭവമുണ്ട് പല സ്ഥലത്തും നമ്മൾ തിരസ്കരിക്കപ്പെടും ഉന്നത വിദ്യാഭ്യാസത്തിന് ഒരു സർവകലാശാലയിൽ ചെല്ലുന്ന എല്ലാവർക്കും അഡ്മിഷൻ കിട്ടത്തില്ല അവിടെ എൻട്രൻസ് ടെസ്റ്റുണ്ട് ടെസ്റ്റ് എഴുതി പാസ്സായാൽ പോലും റാങ്ക് ലിസ്റ്റ് നോക്കി ചിലരെ മാത്രം തിരഞ്ഞെടുക്കും ബാക്കിയുള്ളവരെ എല്ലാം തള്ളിക്കളയും ഒരു ജോലിക്ക് അപേക്ഷ കൊടുത്താൽ ഇൻ്റർവ്യൂവിന് വിളിക്കും ടെസ്റ്റ് പാസ്സാകണം ടെസ്റ്റ് പാസ്സായി എല്ലാവർക്കും ജോലി കിട്ടത്തില്ല എത്ര വേക്കൻസി ഉണ്ടോ അത്രയും പേരെ എടുത്തിട്ട് ബാക്കിയുള്ളവരെ തള്ളിക്കളയും ഇന്ത്യൻ പട്ടാളത്തിൽ ചേരാമെന്ന് വിചാരിച്ചു ചെന്നാൽ ചെന്നാൽ ഉടനെ തൂക്കം നോക്കും പൊക്കം നോക്കും നെഞ്ചി വെരുവ് നോക്കും ഇതൊന്നും അവർ പറയുന്ന മാനദണ്ഡത്തിനനുസരിച്ചില്ലെങ്കിൽ തള്ളിക്കളയും പട്ടാളത്തിൽ ചെന്ന തള്ളിക്കളയും ജോലിക്ക് ചെയ്യുന്ന തള്ളിക്കളയും പഠിക്കാൻ ചെന്ന തള്ളിക്കളയും എവിടെ ചെന്നാലും തിരസ്കരണമുണ്ട് പക്ഷെ ചെല്ലുന്ന ആരെയും ഒരിക്കലും തല്ലാത്ത തള്ളിക്കളയാത്ത ഒരാളിൻ്റെ പേര് ഞാൻ പറയാം എൻ്റെ കർത്താവും എന്റെ രക്ഷിതാവുമായ യേശുവിൻ്റെ അടുക്കൽ ചെല്ലുന്ന ഒരാളെ പോലും തള്ളിക്കളയത്തില്ല ഒരാളെ പോലും തള്ളിക്കളയാത്തത് കൊണ്ടല്ലയോ നമ്മൾ ഇതിൻ്റെ അകത്ത് വന്നത് നമ്മുടെ ആരുടെ യോഗ്യത കൊണ്ടാണോ അകത്ത് വന്നതല്ല വരുന്ന ആരെയും തള്ളിക്കളയാതെ സ്വീകരിക്കുന്ന ദൈവത്തിൻ്റെ വിശാലമായ ഹൃദയത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറയാമോ ആരെയും തള്ളിക്കളയല ഒരു യോഗ്യതയും വേണ്ട വന്നാൽ മാത്രം മതി ആർക്കൊക്കെ വരാം ആർക്കും വരാം തെരുവിലിരുന്ന് പിക്ഷയാചിക്കുന്ന കുരുട്ടുകണ്ണൻ ഭർത്തിമായിക്കും വരാം ആരോരുമില്ലാത്ത ഒരു തെണ്ടി അധഭാഗ്യനായ ഒരു മനുഷ്യൻ രണ്ട് കണ്ണും കാഴ്ചയില്ലാത്തൊരു മനുഷ്യൻ യേശു പോകുന്ന വഴിയിലിരുന്നു കൊണ്ട് ദാ പുത്ര കർത്താവേ എന്നോട് കരണ തോന്നണമേ എന്ന് നിലവിളിച്ചു നാം വായിക്കുന്നവൻ്റെ ശിഷ്യന്മാർ അവനെ വിലക്കി മിണ്ടാതിരിടാ എടാ പൊട്ടക്കണ്ണാ നീ മിണ്ടാതിരി ഭിക്ഷക്കാരൻ നീ മിണ്ടാതിരി നീ ആരെയായി നിലവിളിക്കുന്ന ആരോടാ നിലവിളിക്കുന്നത് പക്ഷെ അവന് ആവശ്യക്കാരനാ നാം വായിക്കുന്ന അവൻ അധികം ഉറക്ക നിലവിളിച്ചു ദാവീത് പുത്ര കർത്താവേ എന്നോട് കരണ തോന്നണമേ എന്ന് അവൻ മനസ്സ് തകർന്നുറക്ക നിലവിളിച്ചു നമ്മൾ വായിക്കുന്ന എന്നാന്നറിയാമോ യേശു അവിടെ നിന്നു വലിയൊരാൾക്കൂട്ടം യേശുവിനെ അനുഗമിക്കുന്നുണ്ട് പക്ഷെ ഒരു പാവപ്പെട്ട പിക്ഷക്കാരൻ നിലവിളിച്ചപ്പോൾ യേശു അവിടെ നിന്നു പഴയ നിയമത്തിൽ യോശുവ ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം ഏതെന്ന് പറയാമോ സൂര്യനെയും ചന്ദ്രനെയും പിടിച്ചു നിർത്തിയതാണ് സൂര്യ നീ കിബയോനിലും ചന്ദ്ര നീ അയ്യനോൽ താഴ്വരയിലും നിൽക്കാൻ പറഞ്ഞപ്പോൾ യോശുവയുടെ വാക്കിനു മുന്നിൽ സൂര്യനും ചന്ദ്രനും നിന്നു എന്നാൽ ഞാൻ പറയാം അതിനേക്കാൾ വലിയ അത്ഭുതമാണ് ഭർത്തിമായി ചെയ്തത് യോശുവ പിടിച്ചു നിർത്തിയത് സൂര്യനെയും ചന്ദ്രനെയും ആണെങ്കിൽ ഭർത്തിമായയുടെ നിലവിളി പിടിച്ചു നിർത്തിയത് സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ച ദൈവപുത്രനെ പിടിച്ചു നിർത്തിയത് ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ നിലവിളിയാണ് ഇന്ന് രാത്രി പന്തലിനകത്തിരുന്ന് നിലവിളിക്കുന്ന ആരെയും തള്ളിക്കളയാതെ ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനായി മനസ്സ് തകർന്നവരെ രക്ഷിപ്പാൻ യേശു നമ്മുടെ അരികിലുണ്ട് എത്ര പേര് അത് അനുഭവിക്കുന്നുണ്ട് എത്ര പേര് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട് യേശുവിന്റെ അരികിലുണ്ടെന്ന് എത്ര പേർക്ക് ബോധ്യമുണ്ട് യേശുവിൻ്റെ അരികിലുണ്ട് ഒരു പാവപ്പെട്ട മനുഷ്യൻ നിലവിളിച്ച നിൽക്കും യേശു ഈ പന്തലിനകത്തിരുന്നു കൊണ്ട് ചെറിയ ശബ്ദത്തിലോ വലിയ ശബ്ദത്തിലോ വേണ്ട ശബ്ദം വേണ്ട ഹൃദയത്തിൻ്റെ നുറുക്കം പോലും മനസ്സിലാകുന്നവനാ നമ്മുടെ കർത്താവ് ഹൃദയം നുറങ്ങിയവർക്ക് സമീപസ്ഥനായ ദൈവം ഇന്ന് പ രാത്രിക്കാലം നമ്മുടെ അരികിലുണ്ട് ദൈവം അരികിലുള്ളത് കൊണ്ട് ഉള്ള പ്രയോജനമെന്നാണ് പല പ്രയോജനമുണ്ട് അതിലോരെണ്ണം പറയാം പതിനാറാം സങ്കീർത്തനത്തിൻ്റെ എട്ടാം വാക്യമാണത് അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല ഒരു വിശുദ്ധന് ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും അനുഭവിപ്പാൻ കഴിയും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്നാന്നറിയാമോ കുലുങ്ങിപ്പോവുകയില്ല ഒന്ന് തിരിഞ്ഞു നോക്കി കഴിഞ്ഞ വർഷം ആരെല്ലാം പിടിച്ചു കുലുക്കി നോക്കിയതാ എന്തെല്ലാം സംഭവങ്ങൾ പിടിച്ചു കുലുക്കി നോക്കിയതാ നിന്നെ തകർക്കാൻ കുലുക്കിയപ്പോൾ നിൻ്റെ കുടുംബത്തെ പിടിച്ചു കുലുക്കിയപ്പോൾ നിൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ പിടിച്ചു കുലുക്കിയപ്പോൾ നിൻ്റെ ശുശ്രൂഷയെ പിടിച്ചു കുലുക്കിയപ്പോൾ പിടിച്ചു നിന്നത് സ്വന്തം ആരോഗ്യം കൊണ്ടല്ല സ്വന്തം കൊണ്ടല്ല സ്വന്തം ബലം കൊണ്ടല്ല പിടിച്ചുനിന്നത് പിന്നെ എങ്ങനെ പലരും പലതും പലവട്ടം പിടിച്ചു കുലുക്കിയിട്ടു ഇതുവരെ ആ കുലുക്കത്തിലൊന്നും മറിഞ്ഞു പോകാതെ ഇവരെ നിൽക്കാൻ കഴിയുന്ന എന്തെന്ന് ചോദിച്ചാൽ അവൻ എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല ഇന്ന് രാത്രി എത്ര പേർക്ക് ഉറപ്പുണ്ട് ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അല്ലെ ഞാൻ ആ കുലുക്കത്തിന് വീണ് പോയന് പലരും വിചാരിച്ച ആ കുലുങ്ങി ായപ്പോൾ നീ തകർന്നു പോകും വീണു പോകും ശുശ്രൂഷ ഇല്ലാതെയാകുമെന്ന് വിചാരിച്ചെങ്കിലും ആ കുലുക്കത്തിലൊന്നും വീണു പോകാതിരുന്നത് ദൈവം നിന്റെ വലത്ത് ഭാഗത്തുണ്ടായിരുന്നുകൊണ്ടാണ് മറ്റൊരു കാര്യം കൂടെ ഓർക്കുക നമുക്ക് ദൈവത്തിന്റെ അടുത്ത് ചെല്ലണമെന്ന് നമുക്ക് ആഗ്രഹം ആഗ്രഹമുള്ളതിനേക്കാളും അധികം ദൈവത്തിന് നമ്മുടെ അടുത്ത് വരണമെന്ന് ആഗ്രഹമുണ്ട് പറഞ്ഞാൽ മനസ്സിലായോ നമുക്ക് ദൈവത്തിൻ്റെ അടുത്തോട്ട് ചെല്ലാൻ താൽപ്പര്യമുള്ളതിനേക്കാൾ അധികം ദൈവത്തിന് നമ്മുടെ അടുത്ത് വരാൻ താൽപ്പര്യമുണ്ട് യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ് പിശാജിനോട് എതിർത്ത് നിൽപ്പേൻ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും ദൈവത്തോട് അടുത്ത് വരുവേൻ അവൻ നിങ്ങളോടും അടുത്ത് വരും നമ്മളോട് അടുക്കാൻ താല്പര്യമുള്ളവനാ ദൈവം ആദ്യം പറഞ്ഞ വാചകം ഒന്നുകൂടെ പറയട്ടെ പിശാജിനോട് എതിർത്ത് നിൽപ്പിന് അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോയി ഇന്ന് പലരും പറയുന്ന പിശാജിനോട് പറഞ്ഞിട്ടെങ്ങും പോകുന്നില്ലെന്നാണ് ഒരിടത്ത് കാത്തിരുപയോഗം നടത്തി പിശാജിനെ ശാസിച്ചിട്ടെങ്ങ് ഇറങ്ങിപ്പോയില്ല അവസാനം ജനറൽ ബോഡി കൂടി തീരുമാനിച്ച് പിശാചിനെ പുറത്താക്കാൻ എന്നാലും പോവുകയല്ല പക്ഷെ ഒരു കാര്യം ഓർക്കണം യേശു പറഞ്ഞൊരു വാചകം ഓർക്കണം ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നുണ്ട് അവൻ എന്നോട് ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഭാഷ പറയാം ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ ഒരെടപാടുില്ലെന്നാണ് പറഞ്ഞു ഞങ്ങൾ തമ്മിലേ ഒരേ ഇടപാടും ഇല്ലെന്ന് അവൻ്റെ ചരക്കൊന്നും എൻ്റെ ഇല്ലെന്ന് അയ്യേശു പറഞ്ഞതിൻ്റെ അർത്ഥം പിശാചിനെ പൽസിച്ച് തുപ്പൽ തെറുപ്പിച്ച പോരാ അവൻ്റെ ചരക്ക് കയ്യിൽ ഇരിപ്പുണ്ടെങ്കിൽ അവൻ പോകുകയല്ല അവൻ്റെ ചരക്കൊന്നും നിന്റെ കയ്യിൽ ഇല്ലെങ്കിൽ ഇന്ന് രാത്രി തുപ്പലൊന്നും തെറുപ്പിക്കണ്ട പോകാൻ പറഞ്ഞാൽ മതി പിശാജിനോട് എതിർത്ത് നിൽപ്പിന് അവൻ നിന്നെ വിട്ട് ഓടിപ്പോകും പക്ഷെ ഒരു കാര്യം അവൻ്റെ ചരക്കൊന്നും നിന്റെ കയ്യിൽ ഉണ്ടാകരുത് അവനുമായിട്ട് ഒരേ ഇടപാടും ഉണ്ടാകരുത് ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ സകല ദുഷ്ടശക്തികളെയും ആട്ടിപ്പായിക്കാനുള്ള അധികാരം നിനക്കുണ്ട് പക്ഷെ അവൻ്റെ ചരക്ക് കൈ വെച്ചോണ്ടിരുന്നെച്ച് പോകാൻ പറഞ്ഞ പോകുകയില്ല അവൻ പറയും നമ്മൾ തമ്മിലുള്ള ഇടപാട് തീർത്തിട്ട് പോകുമെന്ന് പറയും ഈ പിശാചിനെ ഇറക്കുന്ന യോഗത്തിലൊക്കെ രക്തം ചെയ്യും രക്തം ചെയ്യൻ രക്തം ചെയ്യൻ രക്തം ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കണ്ടിട്ടുണ്ട് ആളുകൾ എന്തിനായി രക്തം ചെയ്യും രക്തം ചെയ്യൻ രക്തം ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നറിയാമോ ഇറങ്ങിപ്പോന്നോൻ നമ്മുടെ വണ്ടയിലോട്ട് കയറാതിരിക്കാൻ പേടിച്ചു വരുന്നുണ്ട് രക്തം ചെയ്യാൻ രക്തം ചെയ്യുമെന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ് എൻ്റെ ദൈവമേ പ്രാർത്ഥിക്കുന്ന ഇതാ അവനെ അവിടെ നിന്ന് ഇറങ്ങി എൻ്റെ വീണ്ടോട്ട് കയറരുത് ഇന്ന് രാത്രി ഞാൻ പറയും രക്തം ജയം പറയുന്നുണ്ട് ഒരു കുഴപ്പവും ഇല്ല ഉറപ്പ് ഉറപ്പുതരാൻ അവൻ്റെ ചരക്കൊന്നും നമ്മുടെ കയ്യിലില്ലെങ്കിൽ അവനുമായിട്ട് ഒരെടപാടുമില്ലെങ്കിൽ നമ്മൾ എതിർത്ത് നിന്നാൽ അവൻ വിട്ടോടിപ്പോകുന്നവനാണ് ദൈവത്തോട് അടുത്ത് വന്നാൽ ദൈവം നമ്മോടടുത്തു വരുന്നവനാണ് മുടിയൻ പുത്രൻ വീട്ടിൽ ചെല്ലുന്ന വിവരത്തിന് ടെലിഫോൺ ചെയ്ത് പറഞ്ഞില്ല കത്തെഴുതി അറിയിച്ചില്ല ടെക്സ്റ്റ് ചെയ്തില്ല വയർലെസ് സന്ദേശം ഒന്നും കിട്ടിയില്ല പക്ഷെ അവൻ മുറ്റത്ത് ചെല്ലുമ്പോഴേ അപ്പനിറങ്ങി ഓടി വരിക എന്താ കാര്യമെന്നറിയാമോ അവൻ അപ്പൻ്റെ അടുത്തേക്ക് ചെല്ലാനുള്ള താല്പര്യത്തെക്കാൾ ഉപരി അപ്പന് ഇവൻ എന്തെങ്കിലും തിരിച്ചു വരുമെന്നൊരു ബോധ്യത്തോടുകൂടെ അവനെ കാത്തിരിക്കുകയാണ് ഇന്ന് രാത്രി ദൈവത്തിൽ നിന്ന് അകന്നുപോയ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പ്രിയ സഹോദര സഹോദരി മോനെ മോളെ നീ ചെല്ലാൻ താല്പര്യമുണ്ടെങ്കിൽ നിന്നോട് അടുത്തു വരുവാൻ എൻ്റെ ദൈവത്തിന് താല്പര്യമുണ്ട് അങ്ങോട്ട് ചെല്ലാനുള്ള താല്പര്യത്തെക്കാൾ ഉപരി നാം അങ്ങോട്ട് ചെല്ലുമ്പോഴേ ഇറങ്ങി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ തന്ന് ഭവനത്തിൽ ചേർക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുൻപിൽ കരം ഉയർത്തി ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്ത് നമ്മെ സ്നേഹി ഒരു ദൈവമുണ്ട് എപ്പോഴൊക്കെയാണ് ഒരു ഭക്തന് ദൈവത്തിൻ്റെ സാന്നിധ്യം ഏറെ അനുഭവിക്കുന്നത് മൂന്നാല് പ്രത്യേക സന്ദർഭങ്ങൾ ഓർപ്പിക്കാം ഒന്ന് നമ്മുടെ കഷ്ടങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്കുണ്ട് ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയ യോപന സ്നേഹിതന്മാരുണ്ടായിരുന്നു ഭാര്യ ഉണ്ടായിരുന്നു ദാസീദാസന്മാരുണ്ടായിരുന്നു പക്ഷെ അവൻ കഷ്ടത്തിലായപ്പോൾ ആരുമില്ലായിരുന്നു ആശ്വസിപ്പിപ്പാൻ എന്നാ ദൈവത്തിൻ്റെ സ്വഭാവം അറിയാമോ ഒരു ഭക്തൻ ഒരു വിശുദ്ധൻ അവൻ്റെ കഷ്ടതയുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അവൻ അനുഭവിക്കാൻ കഴിയും കഷ്ടതയിൽ ദൈവസാന്നിധ്യം അനുഭവിച്ചിട്ടുള്ള ഒരു ദൈവത്തെ ഒന്ന് ശ്രദ്ധിച്ചേ എൻ്റെ കഷ്ടങ്ങളിലെല്ലാം എൻ്റെ ദൈവം എനിക്ക് ഗുണമായിരുന്നു എന്ന് അതുകൊണ്ടല്ലേ സങ്കീർത്തനക്കാരും പറയുന്നത് ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായെന്ന് എന്താ കാര്യം അപ്പോഴാണ് ദൈവ സാന്നിധ്യം കൂടുതൽ അനുഭവിക്കാനൊത്തു ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ നമുക്കെല്ലാം കാണാതറിയാം യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകില്ല അവൻ എന്നെ പച്ചയായ പുൽപ്പുറത്ത് അവൻ എന്നെ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലത്തേക്ക് കൊണ്ടുവന്നു അവൻ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു ഇവിടെ എല്ലാം ദൈവമെന്നുള്ളതിന് പകരം ഉപയോഗിക്കുന്ന വാക്ക് ശ്രദ്ധിച്ചോ അവൻ അവൻ എന്നെ പച്ചയായ പുൽപ്പുറത്ത് കൊണ്ടുപോകുന്നു അവൻ എന്നെ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് നടത്തുന്നു അവൻ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു അവനെന്ന് പറഞ്ഞാൽ ഒരാൾ അടുത്ത് നിൽക്കുകയാണെന്നോ അകന്ന് നിൽക്കാന്നോ ഒന്ന് പറഞ്ഞു അകന്ന് നിൽക്കുക തൊട്ടടുത്തുള്ള ഒരാളിനെക്കുറിച്ചല്ല അവനെന്ന് പറയുന്നത് അപ്പോൾ സ്വസ്ഥതയുള്ള വെള്ളവും പച്ചമേച്ചിലും പ്രാണന് തണുപ്പുമൊക്കെ ഉള്ളപ്പോൾ സങ്കീർത്തനക്കാരൻ പറയ ദൈവത്തെക്കുറിച്ച് പറയുന്നത് ഒരകലം വിട്ടാണ് പറയുന്നത് പക്ഷേ അടുത്ത വാചകം ശ്രദ്ധിക്കണേ കൂരിരുൾ താഴ്വരയിലൂടെ നടന്നപ്പോൾ അവൻ എന്നോട് കൊണ്ട് ഉണ്ടായിരുന്നല്ല നീ എന്നോട് കൂടെ ഉണ്ടായിരുന്നു എത്ര പേർക്ക് മനസ്സിലായി എത്ര പേർക്ക് കാര്യം മനസ്സിലായി പച്ചയായ പുൽപ്പുറവും സ്വസ്ഥതയൊക്കെ അനുഭവിച്ചപ്പോൾ ദൈവം അല്പം അകലെയായിട്ട് അവനെന്നാ പറഞ്ഞെങ്കിൽ മരണത്തിൻ്റെ കൂരരൽ താഴ്വരയിലൂടെ പോയപ്പോൾ വേറെ ആരും വരാനില്ലാത്ത ഇടത്തൂടെ പോയപ്പോൾ സങ്കീർത്തനക്കാരൻ പറയാ നീ എൻ്റെ അടിയിലുണ്ടായിരുന്നു എവിടെയാ ദൈവത്തിൻ്റെ സാമീപ്യം ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് കൂരരലിൻ്റെ താഴ്വരയിൽ എത്ര പേര് കൂരലിൻ്റെ താഴ്വരയിൽ ആരും വരാനില്ലാത്ത ഇടത്ത് ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവിച്ചിട്ടുള്ള ദൈവമക്കൾ ദൈവത്തിൻ്റെ ഒരു സ്തോത്രം പറഞ്ഞാട്ടെ കൂരിരളുടെ താഴ്വര നമ്മെ മൂടുമ്പോൾ അവൻ എൻ്റെ അരികിലുണ്ട് നാൽപ്പത്തിയാറാം സങ്കീർത്തനത്തിലെ ആ പ്രയോഗം വീണ്ടും ഉറപ്പിക്കട്ടെ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകുന്നു അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും എന്ന് പറഞ്ഞാൽ എൻ്റെ കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണ് അങ് ഒലിച്ചു പോയാലും ചിലർ പറയുന്നത് കേട്ടില്ല അവൻ്റെ കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണ് ഒലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇനി താഴെ വീഴാൻ അധികം സമയമില്ല അതാ ഭൂമി മാറിപ്പോയാലും നിൽക്കുന്ന പ്രതലം മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമത്തെ വീണാലും അതിൻ്റെ കോപം കൊണ്ട് സമുദ്രം ഇളകിയാലും സമുദ്രം ഇരച്ചു വന്നാലും പർവ്വതങ്ങൾക്ക് അതിൻ്റെ കോപം കൊണ്ട് കുലുങ്ങിയാലും ഞാൻ ഭയപ്പെടുകയല്ല എന്താ കാര്യം ഭൂമി മാറിപ്പോയാലും പ്രശ്നങ്ങളുടെ സുനാമി അടിച്ചാലും സങ്കീർത്തനക്കാരെ പറഞ്ഞ് ഞാൻ ഭയപ്പെടുകയില്ല ഞാൻ ഭയപ്പെടുകയല്ലെന്നേ അയ്യോ സമുദ്രം ഇരച്ചു വരികയില്ലയോ പിന്നെന്താ പേടിയില്ലാത്ത സമുദ്രം ഇരച്ചു വന്ന ആർക്കാണ് പേടിയില്ലാത്തത് സമുദ്രം ഇരച്ചു വന്ന പേടിയുണ്ട് പക്ഷെ ഭക്തൻ പറയുന്നത് എനിക്ക് പേടിയില്ല കാര്യം എന്നാന്നറിയോ ഒരു നദിയുണ്ട് ഒരു നദിയുണ്ട് സമുദ്രം വരുമ്പം ഭക്തം പറയുക എനിക്ക് സമുദ്രത്തെ പേടിയില്ല എൻ്റെ കാര്യം എന്നാണെന്നറിയാമോ എൻ്റെ അകത്തൊരു നദിയുണ്ട് രാത്രി ഞാൻ ചോദിക്കട്ടെ സമുദ്രം വരുമ്പോൾ നദിക്ക് പിടിച്ചു നിൽക്കാൻ നോക്കുമോ സമുദ്ര ഇളകി വന്ന എല്ലാ നദിയേം വിഴുങ്ങിക്കൊണ്ട് പോകും പക്ഷേ എൻ്റെ അകത്തോടൊഴുകുന്നൊരു നദിയുണ്ട് അത് സമുദ്രത്തെ വിഴുങ്ങുന്ന നദിയാണ് ഇന്ന് രാത്രി എത്ര പേരുടെ അകത്തൂടെ ആ നദി ഒഴുകുന്നുണ്ട് എത്ര പേരുടെ അകത്തൂടെ ഒഴുകുന്നുണ്ട് ഇന്ന് രാത്രി പന്തലിനകത്തൂടെ നിന്റെ അകത്തൂടെ ആ നദി ഒന്ന് ഒഴുക്കി വിട്ട് ഏത് സമുദ്രം ഇരച്ചുകിറങ്ങി വന്നാലും സമുദ്രത്തെ വിഴുങ്ങുന്ന ഒരു നദിയുണ്ട് സാധാരണ നദികളെല്ലാം സമുദ്രം വിഴുങ്ങുവെങ്കിൽ ഒരു ഭക്തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൂടെ ഒഴുകുന്ന നദിയെ കുലിക്കുവാൻ ഒരു സമുദ്രത്തിനും കഴുകിയില്ല പലവട്ടം സമുദ്രം ഇളകി വന്നിട്ടു പിടിച്ചു നിന്നെന്ന് ചോദിച്ചാൽ ഉള്ളിൻ്റെ ഉള്ളറ ഉള്ളറയിലൂടെ ഒഴുകി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നദി ഒഴുകുന്നത് കൊണ്ട് പിടിച്ചു നിന്നത് ഇന്ന് രാത്രി ശക്തിയോടെ ആ നദി ഒഴുകുന്ന ശക്തിയോടെ കരങ്ങളെ തട്ടി ദൈവത്തിന് സ്തോത്രം പറയാ ആ നദി എന്റെ അകത്ത് തന്നതിനായിട്ട് സ്തോത്രം ഒരു വിശുദ്ധ ജീവിതം ചെയ്താൽ ആ നദി നിൻ്റെ അകത്തൂടെ ഒഴുകിക്കൊണ്ടിരിക്കും നിനക്ക് ഒരു സമുദ്രം വന്നാൽ ഭയപ്പെടേണ്ട കാര്യമില്ല നിന്റെ കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണ് പോയാൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല സുനാമി അടിച്ചാൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല അത് നദി കൈകാര്യം ചെയ്തോളൂ സമുദ്രത്തെ കൈകാര്യം ചെയ്യുന്ന നദി അകത്തൂടെ അറിയാമോ ഇതൊരു ചെറിയ കാര്യമാണെന്ന് പറയരുത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നദി വിശുദ്ധന്റെ ഉള്ളിൽ തന്നിരിക്കുന്നത് നിനക്കെതിരെ വരുന്ന സമുദ്രത്തെ വിഴുങ്ങാനാ അതുകൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത് അതുകൊണ്ട് ഭക്തൻ പറയുക എനിക്ക് ഭയമില്ല കഷ്ടതയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് രണ്ടാമത് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നത് നമ്മുടെ പരാജയങ്ങളിലാണ് ഒരിക്കൽ യേശു കർത്താവ് തിബരിയോസ് കടൽക്കരയിൽ നിൽക്കുമ്പോൾ രണ്ട് പടകുകൾ അവിടെ കിടപ്പുണ്ടായിരുന്നു അതിലൊന്ന് പത്രോസിൻ്റെ പടകായിരുന്നു യേശു നോക്കുമ്പോൾ അതിൽ നിന്ന് മീൻപിടുത്തക്കാരിറങ്ങി വല കഴുകിക്കൊണ്ടിരിക്കുകയാണ് വല കഴുകുമ്പോൾ പരാജയപ്പെട്ട നിരാശപ്പെട്ട ആളുകളാണ് വല കഴുകുന്നത് ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും പിടിക്കാൻ കഴിയാതെ പരാജയപ്പെട്ട അതിൻ്റെ അധ്വാനത്തിൽ പരാജയപ്പെട്ട പത്രൗസാണ് രണ്ട് പടക അവിടെ ഉണ്ടായിട്ടും യേശു കർത്താവ് ഏത് പടകിലോട്ടാണ് ചെന്നതെന്നറിയാമോ ആ പരാജയപ്പെട്ടതിൻ്റെ പടകിലോട്ട് ഇതൊക്കെ ഇതിൻ്റെ പേര് വലിയ കൃപയെന്ന് പറയുന്നത് നമ്മൾക്ക മിടുക്കന്മാർ പലരുണ്ടായിട്ടും നമ്മുടെ വടകിൽ യേശുവിനെ കയറാൻ മനസ്സ് തോന്നിയത് പരാജയപ്പെട്ടവരെ കൈവിടാത്ത ഒരു ദൈവമുള്ളത് കൊണ്ടല്ലയോ പ്രവർത്തനത്തിൽ പരാജയപ്പെട്ടവനെ തര തള്ളിക്കളയാത്ത ഒരു മഹാമനസ്സുള്ള യേശു കൂടെ ഉള്ളത് കൊണ്ടല്ലയോ ആ പരാജയപ്പെട്ടവൻ്റെ കൂടെ കൂടിയത് ഇവിടെ എല്ലാവരും വിജയിക്കുന്നവരോടുകൂടെ ആഹ്ലാദിക്കാൻ കൂടും ലോകത്തിൻ്റെ വാല്യൂ സിസ്റ്റത്തിൽ പരാജയപ്പെട്ടവനെ ആർക്കും വേണ്ട ലോകത്തിൻ്റെ വാല്യൂ സിസ്റ്റത്തിൽ രണ്ട് കാര്യങ്ങൾ വേണം ഒന്ന് അപ്പിയറൻസ് ഇതിൻ്റെ രൂപഭംഗി രണ്ട് പെർഫോമൻസ് ഇതിൻ്റെ പ്രകടനം അപ്പിയറൻസും കൊള്ളാം പെർഫോമൻസും കൊള്ളാമെങ്കിൽ ലോകം അംഗീകരിക്കും പക്ഷേ എൻ്റെ ദൈവം അംഗീകരിക്കുന്നത് തള്ളപ്പെട്ട കല്ലുകളെയാണ് ഒരു സൗന്ദര്യവും ഇല്ലാതെ ഒന്നിനും കൊള്ളത്തില്ലെന്നും പറഞ്ഞ് പുറത്ത് കിടക്കുന്ന കല്ലുകളെ പരാജയപ്പെട്ട കല്ലുകളെ എത്ര അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്ത കല്ലുകളെ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ ചെത്തി മിനിക്ക് മാർബിൾ കഷണങ്ങൾ കൊണ്ടല്ല ദൈവം തൻ്റെ സഭ പണി ധരിക്കുന്നത് ആർക്കും വേണ്ടാന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ കുറേ കല്ലുകൾ എടുത്തു വെച്ച് ദൈവം തൻ്റെ സഭയാം സൗധം പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൃപയാൽ അതിൻ്റെ അകത്ത് വന്നു വിടുവാൻ ദൈവം എനിക്കും ഭാഗ്യം തന്നതോർത്ത് ഞാൻ നന്ദിയുള്ള ഹൃദയത്തോട് എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു പരാജയപ്പെടുന്നവരുടെ കൂടെ കൂടുന്ന ഒരു ദൈവമുണ്ട് അവൻ്റെ പടകിൽ കയറിയിട്ട് യേശു അവനോട് പറഞ്ഞ് പടകല്പു നീക്ക് ഒരു പ്രത്യേക സ്ഥലത്ത് ചെന്നപ്പോൾ യേശു പറഞ്ഞു ഇവിടെ വീശാൻ പറഞ്ഞു ഒരേ പത്ര ദിവസം പറയുന്ന വാചകമുണ്ട് കർത്താവ് ഒരു രാത്രി മുഴുവൻ വീശിയതാ ഒന്നും കിട്ടിയില്ല എന്നാലും നിന്റെ വാക്കിന് ഞാൻ പല വീശാം അവൻ വീശിയപ്പോൾ കീറുമാറ് മത്സ്യം അതിൻ്റെ അകത്ത് കയറി എവിടെ പരാജയപ്പെട്ടോ എവിടെ പരാജയപ്പെട്ടോ അവിടെ തന്നെ കൊണ്ടുപോയി ദൈവം വിജയം കൊയ്യിച്ചു എവിടെ നീ പരാജയപ്പെട്ടോ എവിടെ നിൻ്റെ ശുശ്രൂഷ പരാജയപ്പെട്ടോ എവിടെ നിൻ്റെ ജീവിതം പരാജയപ്പെട്ടോ അവിടെ വെച്ച് ദൈവം നിന്നെ ഉപേക്ഷിക്കുകയല്ല ചെയ്തത് പരാജയപ്പെട്ടവൻ്റെ പടകിൽ കയറ്റി അവനെ കൂടെ കൊണ്ട് നടന്ന് അവൻ പരാജയപ്പെട്ട മേഖലകളിൽ വിജയിപ്പിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം എത്ര പേര് തിരിച്ചറിയുന്നുണ്ട് ഞാൻ പരാജയപ്പെട്ടപ്പോൾ ഞാൻ തള്ളപ്പെട്ടപ്പോൾ ഞാൻ ബുദ്ധി ഞാൻ പ്രവർത്തിച്ചിട്ടൊന്നും കിട്ടാതെ വന്നപ്പോൾ എന്നെ ഉപേക്ഷിച്ച് കളയാതെ എൻ്റെ പടകിൽ തന്നെ കയറി എന്നെ വിജയത്തിലേക്ക് നയിച്ച ദൈവത്തിനു മൂന്ന് നമ്മുടെ കൊടുങ്കാറ്റുകളിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചു കഴിഞ്ഞിട്ട് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ അക്കരപ്പാൻ നിർബന്ധിച്ചു അവരെ നിർബന്ധിച്ചു വിട്ടു എന്നാൽ പടക് പല നാഴിക ദൂരമായപ്പോൾ കൊടുങ്കാറ്റടിച്ചു അവരാകുന്നതെല്ലാം ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല കൈ കുഴഞ്ഞു കാല് കുഴഞ്ഞു മനസ്സിൽ പറഞ്ഞു കാണും ഈശോയെ അങ്ങ് നിർബന്ധിച്ച് എന്നെ പടകി കയറ്റി പറഞ്ഞയച്ചതല്ലയോ ഇന്ന് രാത്രി ഞാൻ പറയാം കർത്താവ് പറഞ്ഞിട്ടാണ് നീ പടക് നീക്കിയെങ്കിൽ നിൻ്റെ പടക് നടുക്കടലിൽ തകരാൻ ദൈവം അനുവദിക്കുകയില്ല രാത്രിയുടെ നാലാം യാമത്തിൽ വെള്ളത്തിൻ്റെ മീതെ നടന്നു വന്ന് നിന്റെ അരികിൽ വന്ന് നിന്റെ കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്ന ദൈവ സാന്നിധ്യത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു ശിഷ്യന്മാർ കാറ്റ് കണ്ട് തിര കണ്ട് ഭയപ്പെട്ടിരിക്കുക ശ്രദ്ധിക്കണേ വിശദീകരിക്കുന്നില്ല ഏത് തിരമാല പൊങ്ങി വരുന്നത് കണ്ട് ശിഷ്യന്മാർ ഭയപ്പെട്ടോ അതേ തിരമാലയുടെ മുകളിലൂടെയാണ് യേശു നടന്നു വന്നത് മനസ്സിലാക്ക് ദൂതു പറയാം നിന്നെ ഭയപ്പെടുത്തുന്ന തിരമാലയെ യേശു കാലുകൊണ്ട് ചവിട്ടി പിടിച്ചേക്കുക യേശു കാലുകൊണ്ട് ചവിട്ടിപ്പിടിച്ചേക്കുക നിനക്കെതിരെ ആഞ്ഞടിക്കുന്ന തിരമാലയുണ്ടല്ലോ അത് നിൻ്റെ കുടുംബത്തെ തകർക്കാൻ വരുന്ന തിരമാലയുണ്ടല്ലോ നിൻ്റെ ശുശ്രൂഷയെ തകർക്കാൻ വരുന്ന തിരമാലയുണ്ടല്ലോ നിൻ്റെ കുടുംബത്തെ തകർക്കാൻ വരുന്ന തിരമാലയുണ്ടല്ലോ നിൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ തകർക്കാൻ വരുന്ന തിരമാലയുണ്ടല്ലോ ഇന്ന് രാത്രി എൻ്റെ യേശു അത് കാലിൻ്റെ കീഴിൽ ചവിട്ടി പിടിച്ചേക്കുക സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ പി ഷാജിനെ അവൻ്റെ കാലിൻ്റെ കീഴിൽ അമർത്തിക്കളയോ മനസ്സിലാക്കണം പലവട്ടം തിര പൊങ്ങി വന്നതാണ് ഇതുവരെ പടകിൽ അടിച്ച് കയറാഞ്ഞത് യേശു അതിനെ ചവിട്ടി പിടിച്ചതുകൊണ്ടാണ് യേശുവിൻ്റെ കാലിൻ്റെ കീഴിലത് അമർന്നുവെങ്കിൽ മുപ്പത്തിനാലാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത് അവർ അക്കരെ എത്തി അതിലടങ്ങിയിട്ടുണ്ടെല്ലാം അക്കരെ എത്തത്തില്ലെന്ന് ചിന്തിച്ച സമയമുണ്ട് അക്കരെ എത്തിക്കുകയില്ലെന്ന് പിശാജു പറഞ്ഞ സമയമുണ്ട് എന്നാൽ യേശുവാണ് നിൻ്റെ പടകിൽ കയറ്റിയെങ്കിൽ യേശുവിൻ്റെ വാക്കിനാണ് നീ പടകിറക്കിയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഓടപ്പോടെ പറയാം അവൻ നിന്നെ വഴിയിൽ ഉപേക്ഷിക്കുകയില്ല നിന്നെ അങ്ങേ കരയിൽ കൊണ്ടെത്തിക്കും നിന്നെ അങ്ങേ കരയിൽ കൊണ്ടെത്തിക്കും ഞാൻ ആരെയും വിശ്വസിക്കുന്നത് എനിക്കറിയാം അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനാണ് എത്ര പേർക്ക് ഉറപ്പുണ്ട് അവൻ എന്നെ അങ്ങേ അങ്ങേക്കരയെ കൊണ്ടെത്തിക്കും ഇവിടെ വെച്ച് തീരത്തില്ല നടുക്കടലിൽ ഞാൻ മുങ്ങിപ്പോകത്തില്ല നടുക്കടലിൽ എൻ്റെ പടങ് ഉപേക്ഷിക്കപ്പെടുകയില്ല അവൻ എന്നെ പടങ്ങിക്കയറ്റെങ്കിൽ അങ്ങേ കരയിൽ കൊണ്ടെത്തിക്കും വീഴാതവെണ്ണം സൂക്ഷിച്ച് ആനന്ദത്തോട് തൻ്റെ മഹിമാസനത്തിൽ കൊണ്ടെത്തിക്കാൻ കരുത്തുള്ളവനാണ് വടയിൽ കയറ്റിയത് നന്ദിയോടെ കരവുയർത്തി ദൈവത്തിന് സ്വോത്രം ചെയ്യാം രണ്ട് രണ്ടുകാര്യം കൂടെ പറയാൻ സമയമുണ്ട് നമ്മുടെ കഷ്ടതകളിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് നമ്മുടെ പരാജയങ്ങളിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് കൊടുങ്കാറ്റിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നാലാമത് ആശ നശിച്ചു പോകുന്ന സന്ദർഭത്തിൽ ദൈവം കൂടെയുണ്ട് എല്ലാ ആശയ നശിച്ചു പോകുമ്പോൾ റോമാൽ അപ്പോ സ്വല പ്രവൃത്തി ഇരുപത്തേഴാം അധ്യായത്തിൽ റോമിലേക്കുള്ള പൗലോസിൻ്റെ കപ്പൽ യാത്രയിൽ ഈശാന ഈശാനമൂലൻ കപ്പലിന് നേരെ ആഞ്ഞടിച്ചു കപ്പൽ തകരുമെന്ന് എല്ലാവരും പറഞ്ഞു കപ്പലിൽ ഉണ്ടായിരുന്ന ചരക്കെല്ലാം അവർ കടലിൽ വലിച്ചെറിഞ്ഞു ഭാരം കുറയ്ക്കാൻ അവർ തന്നെ കപ്പലിൻ്റെ കോപ്പുകൾ വലിച്ചെറിഞ്ഞു അവരുടെ ആഹാര സാധനം പോലും വലിച്ചെറിഞ്ഞു പല ദിവസം സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ അവർ നടുക്കടലിൽ അലഞ്ഞു നടന്നു ഒടുവിൽ രക്ഷപ്പെടുമെന്നുള്ള ആശ നശിച്ചുപോയി ഇന്ന് രാത്രി ആശ നശിച്ചവരായിട്ടാണ് വന്നതെങ്കിൽ രക്ഷപ്പെടുവെന്നുള്ള ആശ നശിച്ചവരായിട്ട് വന്നെങ്കിൽ അന്ന് പൗലോസ് എഴുന്നേറ്റ് നിന്ന് ഒരു പറഞ്ഞൊരു വാചകം ഞാൻ ഉത്തരിക്ക പൗലോസ് പറഞ്ഞു ഭയപ്പെടണ്ട എൻ്റെ ഉടയവനും ഞാൻ സേവിച്ച് നിൽക്കുന്നവനുമായ ദൈവം ഈ രാത്രിയിൽ എനിക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു നീ ഭയപ്പെടേണ്ട കപ്പലിനല്ലാതെ ഇതിൽ സഞ്ചരിക്കുന്ന ആർക്കും ഒരു കേടും വരത്തില്ല രക്ഷപ്പെടുമെന്നുള്ള ആശ നശിച്ചപ്പോൾ ഞാൻ സേവിച്ച് നിൽക്കുന്ന എൻ്റെ ഉടയവൻ പ്രത്യക്ഷപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു നിന്റെ ആശ നശിച്ചു പോകുമ്പോൾ കൈവിടുന്നവനല്ല നിന്റെ ഉടയവൻ നിനക്ക് പ്രത്യക്ഷപ്പെട്ട് നിന്നോട് സംസാരിക്കുന്നവനാണ് നിന്റെ ഉടയവൻ രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട് എനിക്കൊരു ഉടയവൻ ഉണ്ടെന്ന് എനിക്കൊരു ഉടയവനുണ്ട് എന്ന് പറഞ്ഞാൽ എന്തോ അർത്ഥമാക്കുന്നത് എനിക്കൊരു ഉടമസ്ഥനുണ്ട് എനിക്ക് വേണ്ടി മുതൽ മുടക്കിയ ഒരാളുണ്ട് എന്തോ മുടക്കിയെന്ന് ഞാൻ പറയാം അപ്പം മനസ്സിലാകുക മുതൽ എന്തോ ആണെന്ന് എന്തോ മുതലാ മുടക്കിയെന്ന് അറിയാമോ കാൽവറി ക്രൂസിൽ അവസാനത്തുള്ളി വരെ ഊറ്റിത്തൊന്ന് എന്നെ വിലയ്ക്ക് വാങ്ങിയ എൻ്റെ ഒരു ഉടമസ്ഥനുണ്ട് അവൻ എന്നെ കരുതുന്നവനാണ് എന്നെ കുറിച്ച് ചിന്തിക്കുന്നവനാണ് എന്നെ തീരത്തെത്തിക്കുന്നവനാണ് ഏഴ് കാര്യങ്ങളാണ് ഞാൻ പറയാൻ വന്ന നാല് പറഞ്ഞ് ഒന്നുകൂടെ പറഞ്ഞു നിർത്താം അവസാനമായി ആവർത്തന പുസ്തകം നാലാമധ്യായത്തിൻ്റെ മുപ്പത്തിമൂന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു തീയുടെ നടുവിൽ നിന്ന് സംസാരിക്കുന്ന ദൈവം നമ്മുടെ ദൈവം തീയുടെ നടുവിൽ നിന്ന് സംസാരിക്കുന്ന ദൈവം ഒരു പക്ഷേ ജീവിതയാത്രയിൽ അഗ്നിശോധനകളുണ്ടാകാം തീയിൽ വീണതുപോലെയുള്ള ശോധനകളുണ്ടാകാം പക്ഷേ നമ്മുടെ ദൈവം തീയിൽ ഉപേക്ഷിക്കുന്ന ദൈവമല്ല തീയുടെ നടുവിലിറങ്ങി വന്ന് സംസാരിക്കുന്ന ദൈവമാണ് മോശ തൻ്റെ അമ്മാവിയപ്പൻ്റെ ആടുകളെയും മേയിച്ചുകൊണ്ട് നടക്കുകയാണ് ഒരു ദിവസം ആടുകളെ മേയിച്ച് 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 ഹോരേബ് പർവ്വതം വരെയോ മേയിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ നിൽക്കുമ്പോഴാണ് ഒരു കാഴ്ച കാണുന്നത് ഒരു മുൾപ്പടർപ്പ് കത്തിജ്വലിക്കുന്നു സാധാരണ കാണുന്ന കാഴ്ചയാണ് മരുഭൂമിയിൽ മുൾപ്പടർപ്പിന് പലപ്പോഴും തീ പിടിക്കുന്നത് കണ്ടിട്ടുണ്ട് മോശ വിചാരിച്ച് ഇതും ഒരു സാധാരണ സംഭവമാണെന്ന് വിചാരിച്ചു പക്ഷേ മുൾപ്പടർപ്പിന് തീ പിടിച്ച് കത്തുന്നെങ്കിലും മുൾപ്പടർപ്പ് വെന്തു പോകുന്നില്ല അപ്പം മോശക്കൊരു ചിന്ത വന്നു ഇതെന്താ സാധാരണ മുൾപ്പടർപ്പിന് തീ പിടിച്ചാൽ പെട്ടെന്ന് വെന്ത് ചാമ്പലാകുമല്ലോ പക്ഷെ ഇതെന്താ വെന്തു പോകാത്തത് കത്തി ജ്വലിക്കുന്നുണ്ട് പക്ഷെ വെന്ത് പോകുന്നില്ല ഇത് കണ്ടപ്പോൾ മോശ പറഞ്ഞു ഇതിൻ്റെ അടുത്ത് വരെ ചെന്ന് എന്താ കാര്യമെന്നൊന്ന് തിരക്കാം മോശ അടുത്ത് ചെന്നപ്പോഴാണ് മുൾപ്പടർപ്പ് വെന്തുപോകാഞ്ഞ അതിൻ്റെ രഹസ്യം മനസ്സിലായത് മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ദൈവം അവനെ ഓമന പെരിയൊല്ലി വിളിക്കുക മോശയെ മോശേ നോമന പെരിയൊല്ലി വിളിക്കുക ഇന്ന് രാത്രി ഞാൻ പറയട്ടെ മുൾപ്പടർപ്പിന് തീ പിടിക്കുന്നത് പോലെ എത്രയോ വട്ടം ജീവിതത്തിന് തീ പിടിച്ചതാ എത്രയോ വട്ടം തീ പിടിച്ചപ്പോൾ നമ്മൾ കത്തിച്ചാമ്പലാകുന്നത് കാണാൻ ആരെല്ലാം കാത്ത് നിന്നതാണ് പക്ഷേ ഇന്ന് വരെ കത്തിച്ചാമ്പലാകാത്തത് എന്താണെന്നറിയാമോ പലവട്ടം പലർ തീയിട്ടെങ്കിലും പലവട്ടം പലർ തീയിലോട്ടിട്ടെങ്കിലും തീ കിടന്ന് കത്തിയതല്ലാതെ തീക്കകത്ത് വീണപ്പോൾ ജ്വലിച്ചതല്ലാതെ തീക്കകത്ത് വീഴും തോറും ജ്വലനം കൂടുന്നതല്ലാതെ ഇന്ന് വരെ കത്തിച്ചാമ്പലാകാതെ നിന്നത് എന്താണെന്നറിയാമോ രണ്ടായിരത്തി പതിമൂന്നിൽ നിന്നെ കത്തിച്ച് കളവാൻ നിൻ്റെ ശുശ്രൂഷ കത്തിച്ച് ചാമ്പലാക്കുവാൻ നിൻ്റെ കുടുംബത്തെ ത്തിച്ചു കളവാൻ നിന്നെ നിന്നെ കുടുംബമായിട്ട് കുടുംബമായിട്ടില്ലാതെയാക്കാൻ നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി തകർത്ത് കളവാൻ കത്തിച്ചു കളവാൻ പലവട്ടം പിശാചു തീ കൂട്ടി നിന്നെ തീക്കകത്തേക്ക് ഇറിഞ്ഞെങ്കിലും ഇന്ന് വരെ ദഹിച്ചു പോകാതെ ഇന്നും കത്തി ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ഒരഗ്നി നാവായി ജ്വാലയായി ദൈവം നിന്നെ നിലനിർത്തി എന്താന്നറിയാമോ ദൈവം അതിന്റെ ഉണ്ടായിരുന്നു നീ കത്തിച്ചാമ്പലാകാതെ അതിന്റെ മധ്യേ ഇറങ്ങി വന്ന് നിലനിർത്തിയ ദൈവ സാന്നിധ്യത്തിനായി കരങ്ങളെ തട്ടി ദൈവത്തിന് സ്തോത്രം പറയാൻ പലവട്ടം കത്തിച്ചാമ്പലാകേണ്ട സന്ദർഭമുണ്ടായെങ്കിലും കത്തിച്ചാമ്പലാകുന്നത് കാണാൻ പലരും നോക്കി നിന്നെങ്കിലും ഇതുവരെ കത്തിച്ചാമ്പലാകാതെ ഇന്നും ജ്വലിച്ചു നിൽക്കാൻ ഇടയായത് ദൈവത്തിന്റെ സാന്നിധ്യമാണ് ഞാൻ അഗ്നി ജ്വാലയിൽ വീഴുമ്പോൾ മാറി നിൽക്കുന്നവനല്ല എന്റെ ദൈവം അഗ്നിയിൽ ഇറങ്ങി വന്ന് എന്നോട് സംസാരിക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നതോർത്ത് എന്നും നിന്നെ നിലനിർത്തിയിരിക്കുന്നത് ഇന്നും കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്നത് ഇതുവരെ ചാമ്പലായി പോകാതെ ഒരുപടി ചാമ്പലായി മാറേണ്ട സമയം കഴിഞ്ഞെങ്കിലും ഇതുവരെ പിടിച്ചു നിർത്തിയതാരാന്നറിയാമോ അഗ്നിജ്വാലയിൽ നിന്നോടൊപ്പം ഇറങ്ങി വന്ന് തീയുടെ ബലത്തെ കെടുത്തിയ ദൈവ സാന്നിധ്യത്തിനായി നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും ദൈവം നമ്മോട് അടുത്തിരിക്കുന്നത് പോലെ ദൈവം അടുത്തിരിക്കുന്ന വേറെ ജാതി ഏതുള്ളൂ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ अविसु सब मेल निकु नवरिसु दो नले मतु नवरिसु सब मेल निकु नवरिसु दुखण्या मतु तनिरला पोखु तसविने अरपितु वि दुखण्या मतु

येतु सोमी पक्तिसि दिने आराधितुमि येसु ततमिने आराधितुमि येसु ततमिने आराधितुमि येसु ततमिने आराधितुमि बनेतु देसो तन्नम चावच